കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. ശേഷം ആദ്യം രൂപീകൃതമാവുകയും ആദ്യ ഗവൺമെന്റ് സംസ്ഥാനത്ത് അധികാരത്തിൽ വരികയും ചെയ്തതിൻ്റെ 60-ാം വർഷം ആചരിക്കാൻ നിൽക്കുകയാണ്. ഈ ഏപ്രിലില് ആ 60 വർഷം തികയുകയാണ്. സദാ വി എം എസിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ആദ്യ കേരള സംസ്ഥാനത്തിലെ ഗവൺമെൻറ്, ആ ഘട്ടത്തിൽ രൂപീകൃതമായ നിയമസഭ, അതിൻ്റെ ഭാഗമായാണ് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് രൂപീകൃതമാകുന്നതും അടുത്തു തന്നെ ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷൻ രൂപീകൃതമാകുന്നതും. അതാണ് 59-ാം വാർഷിക സമ്മേളനത്തിൽ എത്തിച്ചേരുന്ന ഈ സംഘടനയുടെ ആദ്യകാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. എല്ലാ ഘട്ടത്തിലും നാടിൻ്റെ സ്പന്ദനത്തോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞ ഒരു സംഘടനയാണ് ലെജിസ്ലേച്ചർ സെക്രട്ടറി സ്റ്റാഫ് അസോസിയേഷൻ. കേരളത്തിൻ്റെ നിയമസഭയ്ക്ക് തന്നെ നമ്മുടെ രാജ്യത്തിലെ മറ്റ് നിയമസഭകളിൽ നിന്ന് വ്യത്യസ്തമായ ഒട്ടേറെ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതാണ് ലെജിസ്ലേച്ചർ സെക്രട്ടറി അസോസിയേഷൻ്റെ പ്രത്യേകത. നമ്മുടെ രാജ്യത്ത് ഭൂപരിഷ്കരണം നടപ്പാക്കുമെന്നത് സ്വാതന്ത്ര്യസമരഘട്ടത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകിയ വാഗ്ദത്തമായിരുന്നു. രാജ്യമാകെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകളായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും അധികാരത്തിലുണ്ടായിരുന്നത്. കേന്ദ്രത്തിലും നിർണായകമായ ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ടായിരുന്നു. എന്നാൽ ആ വാഗ്ദത്തം പാലിക്കാൻ കോൺഗ്രസ് സന്നദ്ധമായില്ല. അതിന് തയ്യാറായത് ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ മന്ത്രിസഭയായിരുന്നു. അതിൻ്റെ ഭാഗമായി ഭൂപരിഷ്കരണ നിയമം കേരള നിയമസഭയിൽ കൊണ്ടുവരികയും പാസാക്കുകയും ചെയ്തു. ഭൂപരിഷ്കരണം നമ്മുടെ രാജ്യത്താകെ അതീവ ഗൗരവമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയൊരു നിയമമായിരുന്നു. നമ്മുടെ നാടിൻ്റെ ഇന്ന് കാണുന്ന പുരോഗതിയുടെ അടിത്തറ പാകിയത് ഭൂപരിഷ്കരണ നിയമമാണ് എന്നതാണ് വസ്തുത. എന്നാൽ
ഭൂപരിഷ്കരണ നിയമം മാത്രമല്ല മറ്റൊട്ടേറെ സുപ്രധാനമായ നിയമങ്ങൾ കേരള നിയമസഭ പാസാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസ നിയമം. നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ പുരോഗതിക്ക് അടിത്തറ പാകാൻ കഴിഞ്ഞത് EMS-ന്റെ ഗവൺമെന്റുടേയാണ്. അന്ന് നിയമസഭ പാസാക്കിയ വിദ്യാഭ്യാസ നിയമം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ആകെ സമൂലമായി മാറ്റിമറിച്ച് വന്നായിരുന്നു. ഇന്ന് കാണുന്ന പൊതുവിദ്യാഭ്യാസം സാർവത്രികമായത് ഏതൊരു കുട്ടിക്കും ആ കുട്ടി ആഗ്രഹിക്കുന്നിടത്തോളം പഠിച്ചു വരാൻ അവസരമുണ്ടായതുമല്ല ആ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ്, ആ സർക്കാർ സ്വീകരിച്ച നടപടികളുടെ ഭാഗമായിട്ടാണ്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ എല്ലാറ്റിലേക്കും ഞാനിപ്പോൾ വിശദമായിട്ട് കടന്നു പോകുന്നില്ല. രാജ്യം ശ്രദ്ധിച്ച, ലോകം ശ്രദ്ധിച്ച നിയമനിർമ്മാണം നടത്താൻ കഴിഞ്ഞ ഒരു സഭയാണ് കേരള നിയമസഭ. അതിൻ്റെ ഭാഗമാകാൻ അത്തരം കാര്യങ്ങൾക്ക് എല്ലാ തരത്തിലും ഊടും പാവും നൽകാൻ കഴിഞ്ഞു വന്നതാണ് നിങ്ങളുടെ സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ സാധാരണ നിലക്ക് അങ്ങേയറ്റം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് നിങ്ങൾ. അത്തരമൊരു സംഘടനയുടെ ഭാഗമാകാൻ കഴിഞ്ഞു വന്നതുകൊണ്ട് തന്നെ ഏത് സർവീസ് മേഖലയിൽ ജോലിയെടുക്കുന്നയാളും നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് സ്വാഭാവികമായും നിലകൊള്ളേണ്ടത്. നാടിൻ്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഭാഗമാകലാണ്. ജനങ്ങൾ എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ മഹാഭൂരിഭാഗം പാവപ്പെട്ടവരാണ്. ആ പാവപ്പെട്ടവരുടെ താല്പര്യം സംരക്ഷിക്കാൻ നിലകൊള്ളുക എന്നതാണ് ഏതൊരു ജീവനക്കാരും ചെയ്യേണ്ട കാര്യം. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ തോതിൽ സ്വയം കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാകില്ല എന്നാണ് തോന്നുന്നത്. കാരണം പൊതുവായി നാടിൻ്റെ വികാരത്തോടൊപ്പം എല്ലാ ഘട്ടത്തിലും നിൽക്കുകയും പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് അങ്ങേയറ്റം അപകടകരമായ ഒട്ടേറെ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ രാഷ്ട്രം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്നതാണ്. ആ മതനിരപേക്ഷതക്ക് വലിയ തോതിൽ ആപത്തുയർത്തുന്ന നടപടികൾ
രാഷ്ട്രത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവുകയാണ്. മതനിരപേക്ഷത എന്നത് അപകടകരമായ ഒരു ആശയമാണ് എന്നുവരെ പറയാൻ തയ്യാറാകുന്ന ഭരണാധികാരികൾ നമുക്കുണ്ടാകുന്നു. ഭരണഘടനയുടെ കുഴപ്പം മതനിരപേക്ഷ രാഷ്ട്രമെന്ന് രാഷ്ട്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു എന്നതാണ് എന്ന് പാർലമെൻറ്റിൽ തന്നെ പറയുന്ന ഭരണാധികാരികൾ നമുക്കുണ്ടാകുന്നു. എല്ലാ ചെയ്തികളും മതനിരപേക്ഷത തകർക്കുന്നതിനുള്ളതായി മാറിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും വിവിധ തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങൾ ഉയർത്താനും അതിലൂടെ വർഗീയ കലാപങ്ങളിലേക്ക് എത്തിക്കാനും ആ കലാപങ്ങളിലൂടെ തങ്ങൾക്ക് മെല്ലെ മെല്ലെ ശക്തിപ്പെടാൻ കഴിയുമെന്നും ചിന്തിക്കുന്ന ഒരു കൂട്ടരായി ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ മാറുന്നു. ഇത് രാജ്യത്താകെ ഉണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥ ചെറുതല്ല, വലിയ തോതിലുള്ള അരക്ഷിതാവസ്ഥ നമ്മുടെ രാജ്യത്തിലെ വിവിധ വിഭാഗങ്ങളിലുണ്ടാകുന്നു. ചിലര് നിശ്ചിത വർഷം കൊണ്ട് ഉന്മൂലനം ചെയ്യപ്പെട്ടു പോകും എന്നുവരെ പച്ചയായി പ്രഖ്യാപിക്കാൻ ധൈര്യപ്പെടുന്ന വർഗീയ കോമരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു. നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിക്കണം, ഇന്ന വസ്ത്രമേ ധരിക്കാൻ പാടുള്ളൂ, ഇന്ന രീതിയിലേ നിങ്ങൾ സഞ്ചരിക്കാൻ പാടുള്ളൂ, നിങ്ങളുടെ ജീവിത രീതി ഇങ്ങനെയൊക്കെ ആവണം എന്ന് കൽപ്പിക്കാൻ ഒരു കൂട്ടർ തയ്യാറാകുന്നു. ആ കൽപ്പന പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ അടുക്കളയിൽ കയറി പാകം ചെയ്തു വെച്ച ഭക്ഷണം പരിശോധിക്കുന്നു. ആ ഭക്ഷണം ആളെ കൊല്ലാനുള്ള ഉപകരണമാക്കി മാറ്റുന്നു. തങ്ങൾക്ക് ആക്രമിക്കേണ്ടവരെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നായി വീട്ടിലുണ്ടാക്കി വെച്ച ഭക്ഷണത്തെ തന്നെ എടുക്കും. ഇതാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഭാഗത്ത് സംഭവിക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിലെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ ഒട്ടേറെ അവകാശങ്ങൾ ഈ രാജ്യത്ത് നേടിയെടുത്തിട്ടുണ്ട്. അവയെല്ലാം ആരുടെയെങ്കിലും ഔദാര്യത്തിൻ്റെ ഭാഗമായി നേടിയെടുത്തതല്ല, അതെല്ലാം ദീർഘമായ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ത്യാഗനിർഭരമായ പോരാട്ടങ്ങളുടെയും ഭാഗമായി നേടിയെടുത്തതാണ്. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവർക്ക് അത്തരം പ്രക്ഷോഭങ്ങളെക്കുറിച്ചോ അത്തരം സമരങ്ങളെക്കുറിച്ചോ അവകാശങ്ങൾ നേടിയെടുക്കാൻ നടന്ന ത്യാഗപൂർവമായ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അറിയില്ല. അവർക്കാകെ അറിയാവുന്നത് വർഗീയ സംഘർഷം സൃഷ്ടിച്ചതും തങ്ങൾ എതിരാളികളാണെന്ന് കാണുന്നവരെ വർഗീയമായി ചേരിതിരിച്ച് വർഗീയ കലാപം സൃഷ്ടിച്ച് അതിലൂടെ വകവരുത്തിയ അനുഭവം മാത്രമേ നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികൾക്കുള്ളൂ. അവരിപ്പോൾ ചെയ്യുന്നത് നേടിയെടുത്ത ഓരോ അവകാശവും മെല്ലെ മെല്ലെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിലെ തൊഴിൽ നിയമങ്ങൾ പോലും തൊഴിലാളി വിരുദ്ധമായ രീതിയിൽ പരിഷ്കരിക്കാൻ തയ്യാറാകുന്നു. മുതലാളിത്തത്തിന് അനുകൂലമായി
പ്രത്യേകിച്ച് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ഉള്ള നടപടികൾ തുടർച്ചയായി സ്വീകരിച്ചു പോകുന്നു. എല്ലാ തൊഴിലാളി സംഘടനകൾക്കും ഇതിനെ ചോദ്യം ചെയ്യേണ്ടി വരുന്നു. ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നു. രാജ്യവ്യാപകമായ പണിമുടക്കുകൾ ഒന്നിനു പുറകെ ഒന്നായി ഉയരുന്നു. എന്നാൽ തങ്ങൾ കോർപ്പറേറ്റുകളുടെ ഭാഗത്താണ്, കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കും എന്ന വാശിയോടെ തൊഴിലാളി വിരുദ്ധ സമീപനം തുറന്നുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുലച്ചു കളയാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടാകുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാൻ നടപടികൾ തുടർച്ചയായി സ്വീകരിച്ചു വരികയാണ്. നേരത്തെ തന്നെ ഓഹരി വിറ്റഴിക്കൽ കോൺഗ്രസിൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിന് ആക്കം കൂട്ടുന്നു. അതോടൊപ്പം പല പൊതുമേഖലാ സ്ഥാപനങ്ങളും അടച്ചു പൂട്ടുകയാണ്. ഇനി ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടതില്ല എന്നാണ്. എല്ലാം കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായ കോർപ്പറേറ്റുകൾ കൂടുതൽ കൂടുതൽ തടിച്ചു വരട്ടെ എന്നാണ്. പൊതുമേഖല ഏറ്റവും വലിയൊരു ഉപദ്രവകാരിയായി ഈ രാജ്യത്തിലെ ഗവൺമെൻറ് കാണുന്നു. രാജ്യത്തിന് അഭിമാനിക്കാൻ വക നൽകുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് BSNL. ആ BSNLനെ ഇല്ലാതാക്കാനുള്ള കുത്സിത നീക്കങ്ങളാണ് ബോധപൂർവം തന്നെ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. എല്ലാ വൻ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന നടപടികളാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുണ്ടാകുന്നത്. ഇതിൻ്റെ ഭാഗമായി നമുക്കും നമ്മുടെ സംസ്ഥാനത്തിനും ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാവുകയാണ്. അതാണ് കേരളത്തിലെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. ചിലത് ഇപ്പം തന്നെ അടച്ചു കൂട്ടാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. മറ്റു പലതും അടച്ചു കൂട്ടുമെന്ന നിലപാട് വന്നു കഴിഞ്ഞു. ചിലതിൻ്റെ കാര്യത്തിൽ അടച്ചു കൂട്ടാനും ഒഴിവാക്കാനും ആവശ്യമായ തീരുമാനങ്ങളെടുത്തു കഴിഞ്ഞു. അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു. ഇതെല്ലാം എങ്ങനെ ഇത്തരം സ്ഥാപനങ്ങൾ ഉയർന്നു വന്നു എന്ന ചരിത്രം ഉൾക്കൊള്ളാനും അതിൻ്റെ ഭാഗമാകാനും കഴിയാത്ത ഒരു വിഭാഗം കേന്ദ്ര ഭരണാധികാരം കൈയാളുന്നു എന്നതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. ഇതുതന്നെയാണ് ജീവനക്കാരുടെ മേഖലയിലും സംഭവിക്കുന്നത്. ഈ രംഗത്തെല്ലാം പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് അവരുടെ ജോലിയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. കേരള ലെജിസ്ട്രേറ്റ് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ സ്റ്റാഫ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി. നമ്മുടെ നാട് കൃഷിയില്ലാത്ത നാടായതുകൊണ്ടല്ല, നമ്മുടെ നാട്ടിൽ കൃഷിയുണ്ട്, പക്ഷെ അതെല്ലാം പലതും നാണ്യവിളകളാണ്. ആ നാണ്യവിളകളാണെങ്കിൽ രാജ്യത്തിന് വലിയ തോതിലുള്ള വിദേശ നാണ്യം നേടിക്കൊടുക്കുന്നതാണ്. അത്തരത്തിലുള്ള നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. എന്തുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ടാണ് നേരത്തെ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായം ഇവിടെ നടപ്പാക്കിയത്. അത് BPL APL വേർതിരിവ് വന്നതോടെ തന്നെ ആ റേഷനിങ് സമ്പ്രദായം അപകടപ്പെടുത്താനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു. പിന്നീടാണ് ഇവിടെ ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നപ്പോൾ കേന്ദ്രത്തിൽ UPA ഗവൺമെൻറ്റും
ഇവിടെ യുഡിഎഫ് ഗവൺമെന്റുമായിരുന്നു. ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നയാൾ ഒരു മന്ത്രി എന്ന നിലയിൽ കേരളക്കാരനായ മന്ത്രിയുമായിരുന്നു. ആ മന്ത്രിക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പലരും സ്വീകരണമൊരുക്കുകയും ചെയ്തു ഈ നിയമം കൊണ്ടുവന്നതിന്. അതിൻ്റെ ഗതിയാണ് ഇപ്പോൾ നാം അനുഭവിക്കുന്നത്. ആ നിയമമനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അരിവിഹിതം വലിയ തോതിൽ കുറയുന്നു. അരിവിഹിതം കുറഞ്ഞാൽ ഭക്ഷ്യധാന്യം കൊടുക്കാൻ കഴിയില്ല. ഇത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അവർക്കതിൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തൽ നടപടികൾ സ്വീകരിക്കാൻ പറ്റുന്നില്ല. മാൻഡേറ്റോടുകൂടിയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതിലൊന്ന് നിങ്ങൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പാക്കണമെന്നുള്ളതാണ്. ആ മാൻഡേറ്റാണ് ജനങ്ങൾ ഈ സർക്കാരിന് നൽകിയിട്ടുള്ളത്. ഇത് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ഇത് നേരത്തെ തന്നെ നമ്മുടെ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ കാലത്ത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ആദരണീയനായ ഇ കെ നായനാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഭരണപരിഷ്കാര കമ്മീഷൻ. ഇത്തരമൊരു സംവിധാനം നാടിനാവശ്യമാണ് എന്ന് തീരുമാനിച്ചിട്ടതാണ്. ആ ശുപാർശ നടപ്പാക്കുന്നതിനു വേണ്ടി ശ്രമങ്ങളും നടന്നിട്ടുള്ളതാണ്. ഇതിന് തൊട്ട് മുൻപത്തെ ഗവൺമെൻറ്റും അത്തരമൊരു ശ്രമം നടത്തിയിരുന്നു എന്നതാണ് വസ്തുത. അപ്പോൾ ആ ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നതിന് സർക്കാർ തയ്യാറായിട്ടുള്ളത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ സർവീസ് മേഖലയ്ക്ക് ഉപദ്രവം വരുന്നൊരു കാര്യമല്ലത്. സർവീസ് മേഖലയിൽ ഒരു ഭാഗം ഐ എ എസുകാരുണ്ട് എന്ന് നമുക്കറിയാം. ആ ഐ എ എസുകാർക്ക് ഐ എ എസുകാരുടെ എണ്ണം സംസ്ഥാനത്തിന് വേണ്ടത്ര ഇല്ല എന്നത് എപ്പോഴും സംസ്ഥാനം നേരിടുന്നൊരു പ്രശ്നമാണ്. പല മേഖലകളിലും അത്തരമൊരു പ്രശ്നമുണ്ട്. അങ്ങനൊരു പ്രശ്നം നേരിടുന്ന സംസ്ഥാനം സാധാരണഗതിയിൽ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഇത് കേരളത്തിൽ ആദ്യമായി ഉയർന്നു വന്നൊരാശയമല്ല, നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളും. അവരെല്ലാം കേരളത്തിലുള്ള പലരോടും ചോദിക്കുന്ന ചോദ്യം, എൻ്റെ പലതിനും തുടക്കം കുറിക്കുന്ന നിങ്ങൾക്ക് ഇതേവരെയായിട്ട് നടപ്പാക്കാൻ കഴിയാത്തത് എന്നാണ്. അങ്ങനെ നമ്മൾ വൈകിപ്പോയൊരു കാര്യമാണിത്. ഇത് നടപ്പാക്കുമ്പോൾ വരുന്നത് സാധാരണ ഐ എ എസുകാരായി സർവീസ് മേഖലയിൽ ഉയർന്നു വരാൻ സൗകര്യം ലഭിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടർമാരായി നിൽക്കുന്നൊരു വിഭാഗത്തിന് മാത്രമാണ്. ഇത് എല്ലാവർക്കും അതിനുള്ള അവസരം ലഭിക്കുകയാണ്. എല്ലാ മേഖലയെയും പരിഗണിക്കുക, സെക്രട്ടേറിയറ്റും സ്വാഭാവികമായി ആ പരിഗണനയിൽ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു സർവീസ് രൂപം കൊള്ളാൻ പോകുന്നത്. ആ സർവീസ് രൂപം കൊള്ളുമ്പോൾ ആ സർവീസിൻ്റെ ഭാഗമായി മാറുന്നവർക്ക് ഇവിടെ ആവശ്യമായ പരിശീലനത്തോടു കൂടിയാണ് അവർ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുക. ആ പരിശീലനം ലോകോത്തരമായ സംവിധാനം ഒരുക്കിക്കൊണ്ട് തന്നെ നൽകുകയാണ് ചെയ്യുക. അത് ജനങ്ങളെ സേവിക്കുന്നതിൽ, അടിസ്ഥാനപരമായി ജനങ്ങളെ സേവിക്കുന്നതിൽ ഊന്നിക്കൊണ്ടുള്ളതായിരിക്കും. അത്തരത്തിലുള്ള ഒരു പരിശീലന സംവിധാനമായിരിക്കും ഇവിടെ ഏർപ്പെടുത്തുക. നല്ല രീതിയിൽ നാടിന് ഗുണകരമായ ഒരു സംവിധാനമായിരിക്കും. ചില തെറ്റിദ്ധാരണകൾ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരിക്കുന്നു എന്ന് ശരിയാണ്. അതിൻ്റെ ഭാഗമായി ചിലർ ചില എതിർപ്പുകളൊക്കെ രേഖപ്പെടുത്തുന്നു എന്നതും വസ്തുതയാണ്. ആ തെറ്റിദ്ധാരണ അവർ തിരുത്തുകയാണ് വേണ്ടത്. അതിൻ്റെ ശരിയായ വശം മനസ്സിലാക്കി ഇതുമായി സഹകരിക്കാനാണ് എല്ലാവരും സന്നദ്ധമാകേണ്ടത്. ഇത് സെക്രട്ടേറിയറ്റിലെ ഒരു വിഭാഗം മാത്രം ആണ് ഇപ്പോൾ തെറ്റിദ്ധരിച്ച് നിൽക്കുന്നത്. അത് മനസ്സിലാക്കി തിരുത്താൻ അത്തരം ആളുകൾ സന്നദ്ധമാകണം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. എതിർത്താലും ഇത് നടപ്പാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിവിടെ വെറുതെ പറഞ്ഞു പോകാനുള്ളൊരു കാര്യമല്ല, നടപ്പാക്കാനുള്ളതാണ്, നടപ്പാക്കുക തന്നെ ചെയ്യും. പിന്നെ നടപ്പാക്കാൻ പുറപ്പെട്ടവർ തന്നെ ചിലർ എന്തിനാണ് ഇപ്പോൾ അതിൻ്റെ കൂടെ ചേരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അത്
അങ്ങനെ ചേരുന്നവർ പരിശോധിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഞങ്ങൾ ജീവനക്കാരുടെ പക്ഷത്താണ്. ജീവനക്കാരുടെ ന്യായമായ കാര്യങ്ങളുടെ ഒപ്പം ഈ സർക്കാർ എപ്പോഴും ഉണ്ടാകും. ജീവനക്കാരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യവുമല്ല ചെയ്യുന്നത്. ഇത് ജീവനക്കാർക്കും ജനങ്ങൾക്കും ഉപകാരപ്രദമായതാണ്. അപ്പോൾ കൂടുതൽ ശക്തമായി ഇതിനെ പിന്താങ്ങുന്ന നടപടിയാണ് സ്വീകരിക്കുക. ഒരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കാൻ ചില അസാമാന്യ ബുദ്ധിവൈഭവമുള്ള ചിലർ തയ്യാറാകുന്നുണ്ട്. അത് ഈ കേരളത്തിൽ ഇരിക്കുന്ന സംസ്ഥാന സർക്കാർ എന്തോ വിവരാവകാശ നിയമത്തിന് എതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന ഒരു ധാരണ സൃഷ്ടിക്കാനാണ്. അതിലെ സാധാരണഗതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നവരും അത്തരത്തിലൊരു പ്രതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. എന്താ ഉദ്ദേശം എന്ന് വ്യക്തമല്ല, എന്തിനെയാണ് ലക്ഷ്യമിടുന്നത് എന്നും വ്യക്തമല്ല. ഈ വേദിയിൽ തന്നെയാണ് ഒരു ദിവസം സംസാരിക്കുമ്പോൾ ഈ വിവരാവകാശ നിയമത്തിൻ്റെ എന്തോ ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ സംസാരിക്കുമ്പോൾ ആ വിവരാവകാശ നിയമത്തിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. സംസാരിച്ചപ്പോൾ ആ നിയമം വന്ന കാര്യം, അതിൽ ഇടതുപക്ഷം വഹിച്ച പങ്ക്, അതിൻ്റെ പുരോഗമനപരമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ നിയമത്തിൻ്റെ പ്രത്യേകതയെല്ലാം ഞാൻ എടുത്തു പറഞ്ഞു. അതോടുകൂടി അതോടൊപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞു, വിവരാവകാശ നിയമം അനുസരിച്ച് ചില കാര്യങ്ങൾ സ്വാഭാവികമായും ചോദിച്ചാൽ നൽകാനാവില്ല. അതിൽ ഉദാഹരണവും ഞാൻ പറഞ്ഞു. ഇപ്പോൾ രാജസ്ഥാൻ അതിർത്തിയിൽ എത്ര പട്ടാളത്തെ നിയോഗിച്ചിട്ടുണ്ട്, അവരുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് നൽകാൻ കഴിയില്ല. അത് നൽകുന്നത് ശരിയല്ല, ഏതെങ്കിലും വിവരാവകാശ കമ്മീഷണർ അത് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ സാധിക്കുന്നതല്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഉദാഹരണം. അതെങ്ങനെയാണ് വിവരാവകാശ നിയമത്തിനെതിരാകുക? അതുകൊണ്ട് എങ്ങനെയാണ് സംസ്ഥാന ഗവൺമെൻറ് വിവരാവകാശ നിയമത്തിന് എതിരായി നിൽക്കുന്ന ഒന്നാണെന്ന് പറയാൻ പറ്റുക? ഈ രാജ്യത്ത് ഏത് സംസ്ഥാനത്തിലാണ് മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ അതേപോലെ വെബ്സൈറ്റിലിടുന്ന ഒരു ഗവൺമെൻറ് ഉള്ളത്? ഇവർ പറയട്ടെ, ഈ പറയുന്നവർ. ഈ LDF ഗവൺമെൻറ് എല്ലാ തീരുമാനങ്ങളും വെബ്സൈറ്റിലേക്ക് ഇട്ടുകൊടുക്കുകയാണല്ലോ, ഒന്നും മറച്ചു വെക്കാനില്ലല്ലോ. ഇവിടെ ഒന്നും മറക്കേണ്ട കാര്യമില്ലല്ലോ, മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. എന്തിനാണ് പുകമറ സൃഷ്ടിക്കാൻ നോക്കുന്നത്? ആർക്ക് വേണ്ടിയാണത്? എന്താണതിൻ്റെ ഉദ്ദേശം? ഇതേവരെ ഒന്നും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പറയാതിരിക്കുന്നത് എന്തോ പറയാനുള്ള കഴിവൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നതുകൊണ്ടാണ് ഇത് തിരിച്ചേക്കട്ടെ കേട്ടോ. അതൊന്നും അത്ര വേണ്ടാലോ എന്നുള്ളത് കൊണ്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തിനാണ് അതിന് പ്രതികരിക്കുന്നു എന്ന് വെച്ച് പറയാതിരിക്കുകയാണ്. പക്ഷെ പറയാനുള്ള കഴിവൊന്നും ആർക്കും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അത് മനസ്സിലാക്കുന്നതും ഈ പറയുന്നവർ അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അങ്ങനെ പറഞ്ഞു പറഞ്ഞങ്ങ് പോവുകയാണ് വേണ്ടതെങ്കിൽ അതും ഒരു ഘട്ടത്തിലാകാം. അതൊന്നുമല്ല നാടാഗ്രഹിക്കുന്നത് മനസ്സിലാക്കണം. നാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും ഗവൺമെൻറിൽ നിന്നും പലതും ആഗ്രഹിക്കുന്നുണ്ട്. അത് ജനങ്ങൾ പൂർണ്ണമായി ഈ ഗവൺമെൻറ്റിന് നൽകുന്ന പിന്തുണയിലൂടെ വ്യക്തവുമാണ്. അത്തരം നടപടികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള 4 മിഷനുകളിലൂടെ കാണാൻ നമുക്ക് സാധിക്കുക. ആ 4 മിഷനുകളുടെ പ്രവർത്തനം നമ്മുടെ കേരളത്തെ കൂടുതൽ ഉയരത്തിലേക്ക് നയിക്കാനുള്ളതാണ്. ജനങ്ങളുടെ ആകെ സഹകരണം വേണ്ട ഒന്നാണ്. എല്ലാവരും സഹകരിക്കുകയാണ്, എല്ലാവരും പിന്താങ്ങുകയാണ്. കാരണം വിദ്യാഭ്യാസ മേഖലയുടെ ഉയർച്ചയായാലും നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ ഉയർച്ചയായാലും ഈ നാടിൻ്റെ ശുചിത്വവും മറ്റു കാര്യങ്ങളും സംരക്ഷിക്കലായാലും ഹരിത കേരള പദ്ധതിയിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളായാലും സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതിയായാലും ഇതിനെല്ലാം നാടാകെ പിന്തുണ നൽകുകയാണ്. ആ പിന്തുണയാണ് ഇന്ന് ആവശ്യം. അന്ധമായ രാഷ്ട്രീയ വിരോധം വെച്ച് എതിർക്കാൻ തയ്യാറാകുന്ന ചിലരെന്നാലും ഉണ്ടായേക്കാം. അതല്ല നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ സർക്കാർ കൂടുതൽ കൂടുതൽ ജനോപകാരപ്രദമായ നടപടികൾ സ്വീകരിച്ചു പോകണം എന്ന് തന്നെയാണ് കാണുന്നത്. അതിന് തന്നെയാണ് സർക്കാർ മുൻതൂക്കം നൽകുന്നത്. അതിന് തന്നെയായിരിക്കും സർക്കാർ മുൻതൂക്കം നൽകുകയും ചെയ്യുക. അതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാനുള്ളത്. അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വാർഷിക സമ്മേളനത്തിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.
കേരള ലെജിസ്ലേച്ചർ സെക്രട്ടറി സ്റ്റാഫ് അസോസിയേഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.